എല്ലാവർക്കും നമസ്കാരം. മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരിക്കലെങ്കിലും പൊതിച്ചോറ് കഴിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും പല പല ഓർമ്മകളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുക സ്കൂളിലേക്ക് ചോറ് വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകുന്നതാവും അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊതിച്ചോറാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഇപ്പോൾ പൊതിച്ചോറിൽ ഞാൻ ആദ്യം തന്നെ ഇവിടെ പൊതിച്ചോറിൽ വെക്കാനായിട്ട് തോരൻ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട്, സവാള, പച്ചമുളക് ഇത്രയും കൂടി കൊത്തി നുറുക്കി വച്ചിരിക്കുന്നതാണ്. നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തോരനിലൊക്കെ ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ട് ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഇടയിൽ കടിക്കാൻ ഉഴുന്ന് പരിപ്പ് കിട്ടണത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഞാൻ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലർ അരി ഇടുന്നവരുണ്ട്, ചിലർ ഇത് രണ്ടും ഇടാതെ വെറുതെ കടുകും മുളകും മാത്രം വറുത്തിടുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഏതാണെന്ന് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. ഇപ്പോൾ പൊട്ടുകടലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്ന പരിപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കരിഞ്ഞ് പോവരുത്. ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉഴുന്ന് ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു രണ്ട് വറ്റൽമുളക് അല്ലെങ്കിൽ ഒരു മൂന്ന് വറ്റൽമുളക് മതി. അതിന് ശേഷം നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ബീറ്റ്റൂട്ടും സവോളയും പച്ചമുളകും ഒക്കെ കൊത്തി നുറുക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു പൊതിച്ചോറിലേക്ക് വേണ്ടുന്ന ഐറ്റംസൊക്കെ വളരെ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് ഒന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് നെയ്ത്തു വരട്ടിയാണ്. ഇത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അടിഭാഗത്തല്ലേ കടുകും ഉഴുന്നും മുളകും ഒക്കെ കിടക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം അതവിടെ കുറച്ച് നേരം വയ്ക്കുക. അതോടൊപ്പം തന്നെ അതിലേക്ക് നമുക്ക് പൊടികളും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുള്ളത് കാരണം ഒരുപാട് മുളക് പൊടി ഇടണ്ട, ഭയങ്കര എരിവായി പോവും. മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ മതി. മുളക് പൊടി ഞാനൊരു അര ടീസ്പൂണൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതും ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അതവിടെ ഇരിക്കട്ടെ, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഫ്ലെയിം കൂട്ടി വെക്കരുത്. നമുക്ക് ആ സമയം കൊണ്ട് ഇപ്പുറത്തായിട്ട് മാറ്റി നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ വേഗം പണികൾ കഴിയും. പെട്ടെന്ന് തന്നെ നമുക്ക് പൊതിച്ചോറിന് വേണ്ടുന്ന വിഭവങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ എത്ര ഉരുളക്കിഴങ്ങൊക്കെ ആണോ എടുക്കുന്നത് അതനുസരിച്ച് വേണം വെളിച്ചെണ്ണയൊക്കെ ചേർക്കാനായിട്ട്. ഒരുപാടായി പോകണ്ട, ഭയങ്കര എണ്ണമയായി പോകണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങും ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് എൻ്റെ മെഴുക്ക് പുരട്ടിയിലും തോരനിലും ഒക്കെ സവോളയും കൂടി ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് സവോള അത്ര താല്പര്യം ഉണ്ടാവില്ല. കുറച്ച് പ്രായമായവർക്കൊക്കെ ചിലപ്പോൾ സവോള മെഴുക്ക് പുരട്ടിയിലൊന്നും ചേർക്കുന്നത് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സവാളയൊക്കെ ഒഴിവാക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച്
ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് ആവിയിലത് വെന്തോളും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി, ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ എല്ലാ കഷ്ണങ്ങളിലേക്കും നന്നായിട്ട് ആവാനായിട്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളിലും പറ്റി പിടിക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇത് ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇടയിലിടയിൽ അടച്ച് വെച്ചിരിക്കുന്നത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അത് രണ്ടും ആവുന്ന സമയം കൊണ്ട്, അപ്പോൾ തോരനും മെഴുക്കുപുരട്ടിയും ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. പിന്നെ തോരനിലേക്ക് വേണ്ട അരപ്പും തയ്യാറാക്കാം. അപ്പം ഞാൻ കുറച്ച് ബീട്രൂട്ടൊക്കെ തോരൻ വയ്ക്കാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം അരപ്പ് കുറച്ച് മതി. ഒരു രണ്ട് രണ്ടര പിടി തേങ്ങ മതിയാവും. എൻ്റെ കൈയളവിന് ഒരു രണ്ട് രണ്ടര പിടി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം കൂട്ടി ചതച്ചെടുക്കുക. ഒരുപാടങ്ങ് അരഞ്ഞ് പോകേണ്ട ആവശ്യമില്ല, ചതച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കുക. ഇനി ഞാൻ അതേ ജാറിൽ തന്നെയാണ് കേട്ടോ ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ചമ്മന്തിയും ആവശ്യത്തിന് എത്ര വീട്ടിലെത്ര ആൾക്കാരുണ്ടോ അപ്പോൾ അതനുസരിച്ച് തേങ്ങയുടെ അളവൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് രണ്ടര പിടിയാണ് തേങ്ങ എടുത്തിരിക്കുന്നത് ചമ്മന്തി അരയ്ക്കാനായിട്ട്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പുമാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം, സാധാരണ രീതിയിൽ തന്നെ ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പുമാങ്ങ ഇരിക്കുന്നത് കാരണം ഞാൻ അതിൻ്റെ നടുക്കിലത്തെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഉപ്പുമാങ്ങയും കൂടി ഒരെണ്ണം ചേർത്ത് കൊടുത്തു. പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു. മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, ചമ്മന്തിയിൽ കറിവേപ്പില ഒക്കെ വെച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പുമാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് കാരണം ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തോരൻ ഇവിടെ ആ ഒരു സമയം കൊണ്ട് ഒരു 10-15 മിനിറ്റൊക്കെ മതിയാവും തോരനും മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയാവാനായിട്ട്. ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടി ഒരു 5 മിനിറ്റും കൂടിയൊക്കെ കൂടുതൽ വേണ്ടി വരും തോരനാവുന്നതിനേക്കാളും. അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് തോരന് വേണ്ടുന്ന തേങ്ങയും കൂടി, തേങ്ങയും ജീരകവും കൂടി ചേർത്ത് ഉള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അത്രേ ഉള്ളൂ തോരൻ്റെ പരിപാടി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ആ ചീനിച്ചട്ടിയുടെ സൈഡിലുള്ളതും എല്ലാം കൂടി ചേർത്ത് നടുക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ കയ്യിൽ കൊണ്ട് ഇങ്ങനെ പൊത്തി വയ്ക്കുക എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് അമർത്തി തവിയുടെ അടിഭാഗം കൊണ്ട് അമർത്തി ഇങ്ങനെ പൊത്തി വയ്ക്കുക. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങും ഇവിടെ റെഡിയായിട്ടുണ്ട്, ഏകദേശം റെഡിയായിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണം വേണമെങ്കിൽ എടുത്ത് മുറിച്ച് നോക്കാം കേട്ടോ, വേവ് കറക്റ്റായോ എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ എനിക്കിവിടെ ഇത് പാകമായിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറിലേക്ക് വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു അരമണിക്കൂർ
ഒക്കെ മാത്രം മതി ഇത് ഈ ഒരു പൊതിച്ചോറ് തയ്യാറാക്കി എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പം എൻ്റെ ഗ്യാസ് അടുപ്പൊക്കെ പാചകം ചെയ്തിട്ട് കുറച്ച് വൃത്തികേടായി കിടക്കുകയാണ് കേട്ടോ. അപ്പം അതൊന്നും ആരും നോക്കണ്ട, വേഗം തന്നെ നമുക്ക് വാഴയില വാട്ടിയെടുക്കാം. ഇങ്ങനെ ഇതേപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ വാട്ടിയെടുക്കാനായിട്ട്. ഒറ്റ അടിക്ക് അതിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വാഴയില കരിഞ്ഞു പോവും. അപ്പോൾ വാഴയില നമ്മൾ വാട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ബീട്രൂട്ട് തോരന് ചമ്മന്തി അച്ചാറ്. അപ്പോൾ ഇത്രയാണ് പൊതിച്ചോറിലേക്ക് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറ് വാഴയിലയിൽ ഇട്ട് കൊടുക്കാം. നല്ല ചൂട് ചോറാണ് കേട്ടോ. വാഴയില പൊതി കിട്ടുമ്പോൾ എപ്പോഴും നല്ല ചൂടുള്ള ചോറ് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാലേ ആ ചൂട് ചോറ് വാഴയിലയിൽ ഇരുന്ന് അമങ്ങി ഉള്ള ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമുക്ക് പൊതിച്ചോറിന് കിട്ടുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഏറ്റവും ലാസ്റ്റ് ചോറ് നല്ല ചൂടാക്കി തന്നെ വയ്ക്കുക. നല്ല ചൂട് ചോറ് തന്നെ വിളമ്പാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ചോറ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച ഉപ്പുമാങ്ങയൊക്കെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതങ്ങനെ ഇന്ന സ്ഥലത്ത് വിളമ്പണം എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ സൈഡിലോ നടുക്കിലോ എവിടെയാണെങ്കിലും വെച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ബീട്രൂട്ട് തോരൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. അപ്പോൾ ചോറിനും തോരനും മെഴുക്ക് പുരട്ടിക്കൊക്കെ ഇപ്പോഴും ചൂടുണ്ട്. അപ്പോൾ അത്യാവശ്യം ചൂടിൽ തന്നെ എല്ലാം വിളമ്പാനായിട്ട് ശ്രദ്ധിക്കുക പൊതി കെട്ടുമ്പോൾ. പൊതിച്ചോറിൽ എപ്പോഴും ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയുള്ളത് എനിക്കിഷ്ടമാണ് കേട്ടോ. ഭയങ്കര കോമ്പിനേഷനാണ് പൊതിച്ചോറിന് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും. എന്ത് വിഭവങ്ങൾ വെച്ചാലും നല്ല ടേസ്റ്റാണ് പൊതിച്ചോറിൽ. പക്ഷേ ഉരുളക്കിഴങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അച്ചാർ, ഞാൻ മാങ്ങയാണ് ചെത്തുമാങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് അച്ചാറുണ്ടോ അത് വേണമെങ്കിൽ എടുക്കാം. മാങ്ങയോ നാരങ്ങയോ നെല്ലിക്കയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് പൊതി കെട്ടണം. ഇപ്പോൾ വാഴയില വാട്ടിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ കീറി പോവുകയൊന്നുമില്ല. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോളൂ, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതേപോലെ കെട്ടിയെടുക്കുക. അപ്പോൾ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് പേപ്പറിലും കൂടി ന്യൂസ് പേപ്പറിലും കൂടി പൊതിയണം. എൻ്റെ കയ്യിൽ മലയാള ന്യൂസ് പേപ്പർ ഇല്ല കേട്ടോ. ഞാനിത് പൊതിച്ചോറ് കെട്ടാൻ വേണ്ടി ഒരു ന്യൂസ് പേപ്പർ ഒപ്പിച്ചത്. എനിക്ക് കിട്ടിയത് കന്നഡ ന്യൂസ് പേപ്പറായി പോയി. അപ്പോൾ മലയാള ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു തൃപ്തി കിട്ടിയേനെ. അപ്പോൾ അതില്ല. അപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവർക്ക് സുഖമാണല്ലോ അല്ലേ. ന്യൂസ് പേപ്പറൊക്കെ മലയാള ന്യൂസ് പേപ്പർ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് നല്ല വൃത്തിയിൽ പൊതി കെട്ടണം കേട്ടോ. അല്ലാണ്ട് ന്യൂസ് പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ചുരുട്ടി കൂട്ടിയൊന്നും പൊതി കെട്ടരുത്. അതേപോലെ നന്നായിട്ട് നല്ല നീറ്റായിട്ട് മടക്കി മടക്കി പൊതി കെട്ടുക. പണ്ട് മുതലേ ഞാൻ ഇതേപോലെയാണ് പൊതി കെട്ടാറ്. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതി കെട്ടിത്തരും അമ്മയാണ്. അപ്പോൾ അമ്മ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് മടക്കി കെട്ടിത്തരാറുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ മടക്കി എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും പൊതിച്ചോറ്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് ഇങ്ങനെയും കൂടി കെട്ടുക. ഇപ്പോൾ നമ്മൾ യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു റബ്ബർ ബാൻഡും കൂടി, പൊതി തുറന്ന് പോവാതിരിക്കാൻ ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കും അല്ലേ. ഇനി അത് ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഉച്ചയൂണിൻ്റെ സമയമായി കേട്ടോ. ഇവിടെ 1 മണി സമയത്താണ് ഞാൻ ഈ പൊതിച്ചോറ് അയക്കണത്. ഒരു 10:30 ആയപ്പോൾ
ഞാൻ കെട്ടിയതാണ് പൊതി. തുറന്നു നോക്കാം. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.